ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഷാഹിദ റൈസൽ. ഇന്നൊരു അടിപൊളി കിച്ചൺ ടൂറ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കിച്ചണും അതിനോട് ചേർന്നിട്ടുള്ളൊരു വർക്കിംഗ് ഏരിയയും കൂടിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ചെറിയ കിച്ചണാണ്, എന്നാൽ കൂടി എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സൈഡിലായിട്ടാണ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത്. ഒരു എൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രിപ്പുള്ള ടൈപ്പ് ഗ്രാനൈറ്റ് ആണ്. ഇവിടെയാണ് സ്റ്റൗ വരുന്നത്. ഹെയറിൻ്റെ സ്റ്റൗ ആണ്. 3 ബർണറിലാണ് വന്നിട്ടുള്ളത്. ഓരോ ബർണറും ഓരോ സൈസിലാണ്. ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ആണ്. ബ്ലാക്ക് കളറിലാണ് അത് വന്നിട്ടുള്ളത്. ഇതിനോട് ചേർന്നിട്ട് തന്നെ നല്ലൊരു ഗ്യാഫിൻ്റെ ഇലക്ട്രിക് ചിമ്മിനി വന്നിട്ടുണ്ട്. ഫ്ലാറ്റ് ടൈപ്പ് ആണ്, ടച്ച് സ്ക്രീൻ ആണ്. പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ടും ഒരുപാട് കബോർഡുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളറിലാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടും ഓരോ റാക്കുകളായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നല്ലൊരു കപ്പ് ഹോൾഡറും അതുപോലെ തന്നെ സ്പൂൺ ഹോൾഡറും ഈ കോർണറിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റീലിൻ്റെ ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടൈപ്പാണ്. പിന്നെ അതാ സ്റ്റീലിനും സ്റ്റീലിൽ വരുന്ന ഒരു സിങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു ലിഡൊക്കെ വന്നിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് സ്ട്രെയിനർ വരുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. ഒരുപാട് കിച്ചൺ ടൂർ വീഡിയോസും ഹോം ടൂർ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഒന്ന് കയറിയിട്ട് കാണാം. മറക്കാതെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ കിച്ചണിലൊക്കെ നല്ലപോലെ വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൈഡിലായിട്ട് നല്ലൊരു സ്ലൈഡിങ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. സിങ്കിനോട് ചേർന്നിട്ട് തന്നെ നല്ലൊരു ഡിഷ് റാക്കും അതുപോലെ തന്നെ ഓവനും അതിനപ്പുറത്തായിട്ടാണ് ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുള്ളത്. നല്ലൊരു ഭംഗിയുള്ള ഡിഷ് റാക്കാണിത്. ഒരുപാട് നമുക്ക് പാത്രങ്ങളും അതുപോലെ തന്നെ ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിഷ് റാക്ക് തന്നെയാണ്. പിന്നെ സ്റ്റൗവിനോട് തൊട്ട് താഴെ ആയിട്ട് വരുന്ന ഒരു കട്ട്ലറി യൂണിറ്റും അതുപോലെ തന്നെ ടാൻഡൻ യൂണിറ്റൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു മാറ്റ് ഫിനിഷിംഗ് ടൈലാണ്. അപ്രോക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കിച്ചണിലേക്ക് എപ്പോഴും നമ്മൾ ഗ്രിപ്പുള്ള ടൈപ്പോ അല്ലെങ്കിൽ മാറ്റ് ഫിനിഷിംഗ് ടൈലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇത് കൂടാതെ ഇതാ ഏറ്റവും മുകളിലായിട്ടും നല്ലൊരു സ്ലൈഡിംഗ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലോണം വെളിച്ചമൊക്കെ കിച്ചണിലേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ കിച്ചണിൽ തന്നെയാണ് സ്റ്റോർ റൂമും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റോർ റൂമിന് തന്നെ ധാരാളം ഷെൽഫുകളും ഒക്കെ കൊടുത്തതുകൊണ്ട് നല്ലപോലെ സാധനങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് ഷെൽഫുകളൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്റ്റോർ റൂമോട് കൂടിയിട്ടുള്ള കിച്ചൺ ടൂർ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സ്റ്റോർ റൂമിൽ മുഴുവൻ ടപ്പർ വെയറിൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഈ ഒരു കിച്ചണിലൊക്കെ കയറുമ്പോൾ തന്നെ നല്ലപോലെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ചിക്ക് ഡിസൈനിൽ വരുന്ന ആ ഒരു ടൈല് തന്നെയാണ് കേട്ടോ. ഒരു സൈഡിലായിട്ട് നല്ലൊരു വൈറ്റ് കളറിലുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വർക്കിംഗ് ഏരിയ ഒക്കെ കയറാം. നല്ല വിശാലമായിട്ടുള്ളൊരു വർക്കിംഗ് ഏരിയ ആണ്. വോളിലൊക്കെ നല്ലൊരു ആഷ് കളറിൽ വരുന്ന മാറ്റ് ഫിനിഷിംഗ് ടൈല് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി വരെ കൊടുത്തതുകൊണ്ട് തന്നെ കിച്ചണിൽ എപ്പോഴും അഴുക്കും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആവും. പിന്നെ ഈ സൈഡിലായിട്ട് ബോട്ടിൽസൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ പുറകെടുപ്പിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 2 ബെഞ്ചുകളാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ കിച്ചണിൽ ഇതുപോലെ ഓരോ ഭാഗത്തായിട്ടും ഇങ്ങനെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ വലിയൊരു ഗ്രില്ലും ഒരു സൈഡിലായിട്ട് വരുന്നതുകൊണ്ട് നല്ലപോലെ വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു വർക്കിംഗ് ഏരിയക്ക് കയറുമ്പോൾ തന്നെയാണ് അടുപ്പുകൾ വരുന്നത്. ആ ഭാഗത്ത് ഒരു ഗ്രാനൈറ്റ് വെച്ചിട്ടൊന്നും മറിച്ചിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പുകൾ തന്നെയാണ്. ചിമ്മിനയോട് കൂടിയിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ നല്ലൊരു ആഷ് കളറിൽ വരുന്ന ടൈല് മുകളിലറ്റം ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അടുപ്പ് തന്നെ ചെയ്തിട്ടുള്ളത് സ്റ്റീലിലായതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഈസി ആവും. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഈ 2 സൈഡിലായിട്ടും കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പത്തിലുള്ളൊരു ഗ്രിൽ തന്നെ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു സൈഡിലായിട്ട് വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലൊരു ചെറിയ അറേഞ്ച്മെൻറ്റാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടൊരു പൈപ്പും അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു സ്വിച്ച് ബോർഡും വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്.
മാക്സിമം വെന്റിലേഷന് പ്രാധാന്യം നൽകിയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സ്റ്റൗവിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ നല്ല പുറത്തേക്ക് കാഴ്ച കിട്ടുന്ന രീതിയിൽ ഗ്രില്ലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ഫീൽ ആയിരിക്കും അല്ലേ കുക്ക് ചെയ്യാനൊക്കെ. അത് മാത്രമല്ല നമ്മൾ ഈ ഒരു കുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്മെല്ലും കാര്യങ്ങളൊക്കെ കിച്ചണിൽ തന്നെ ഇങ്ങനെ തളം കെട്ടി നിൽക്കാവൂലേ, അതൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ പോകാനും വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ ഇതാ ഇവിടെ നല്ലൊരു എൽജിൻ്റെ 10 ഇയർ വാറണ്ടിയോട് കൂടിയിട്ടുള്ള നല്ലൊരു ഡിഷ് വാഷർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ അതിലേക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ ചെറിയൊരു പാക്കും കൂടി കൊടുത്തിട്ടുണ്ട്. കിച്ചണിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെയാണ് ഈ ഒരു ഡിഷ് വാഷറും. പിന്നെ ഇതാ ഈ സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുള്ള കൗണ്ടർ ടോപ്പിൽ തന്നെ ഈ അറ്റത്തായിട്ട് തന്നെയാണ് സിങ്കും കൊടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് തന്നെ ഇതാ നല്ലൊരു ഡിഷ് റാക്കും വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടും ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്ന ഒരു കൗണ്ടർ ടോപ്പാണ്. നമ്മൾ ലേഡീസിന് കിച്ചണിൽ എത്ര സൗകര്യങ്ങൾ ഒരിക്കലും മതിയാവാറില്ല അല്ലേ. ഒരു കിച്ചൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു കിച്ചണും കൂടി ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണ്. പക്ഷെ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കുന്ന സമയത്താണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവാറുള്ളത്. അപ്പോൾ ഇതാ ഈ സൈഡിലായിട്ടും കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും ഒരുപാട് കബോർഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സൗകര്യങ്ങളും വിശാലതയും നിറഞ്ഞിട്ടുള്ള അടിപൊളി കിച്ചൺ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ദിവസം തന്നെ ഒരു അടിപൊളി ഹോം ടൂർ വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. ഓക്കെ, താങ്ക് യു.